50,000 ചെല്ലുവാൻ വോട്ട് ഉള്ള ഒരു തെരഞ്ഞെടുപ്പില് ഒരു സ്ഥാനാർത്ഥിക്ക് 1,000 വോട്ട് ലഭിക്കുന്നത് അതൊരു വലിയ അതൊരു സ്വാഭാവികമാണ്. അത് എത്ര വലിയ ഇതായി ഉയർത്തി കാണിക്കുന്നത് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രതീക്ഷ വിജയം തന്നെയാണ് ശ്രീ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. 8,000 വോട്ട് അദ്ദേഹം നേടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. 8,000 അടുത്തെത്തി. കുറെ വോട്ടുകൾ അദ്ദേഹത്തിന്റെ കുറെ വോട്ടുകളാണ് ഇൻവാലിഡ് ആയത്. 416 വോട്ട് ഇൻവാലിഡ് ആയതിൽ 400 വോട്ടും മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് അനുകൂലമായ വോട്ടുകളാണ്. അത് ചിലര് ഈ 1 എന്നുള്ള ആദ്യം 1 എന്നുള്ളതാണല്ലോ പറഞ്ഞത്. അതും പിന്നീട് തരൂരിന്റെ പരാതിയെ ഈയുടെ അടിസ്ഥാനത്തിൽ മാറ്റിയല്ലോ. അപ്പൊ അത് അറിഞ്ഞുകൂടാത്ത ആളുകൾ 1 ഖാർഗെയുടെ ബാലറ്റിന് നേരെ എഴുതിയതാണ് കൂടുതൽ ഇൻവാലിഡ് വരാൻ കാരണം. പിന്നെ ഇൻഡു മാർക്ക് ചെയ്തവരും ഉണ്ട്. അപ്പൊ ഈ 416 ഇൻവാലിഡ് വോട്ടിൽ ഏതാണ്ട് 400 വോട്ട് മല്ലികാർജ്ജുന ഖാർഗെ. അതുപോലെ കിട്ടിയിരുന്നെങ്കിൽ 8,000 ക്രോസ് ചെയ്യുമായിരുന്നു. പക്ഷെ 8,000 വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചു. ഞങ്ങൾ പ്രതീക്ഷിച്ച 1 വോട്ട് അദ്ദേഹത്തിന് കാരണം. ഇല്ല, 9,000 ചെല്ലുവാൻ വോട്ട് ഉള്ള ഒരു തെരഞ്ഞെടുപ്പില് ഒരു സ്ഥാനാർത്ഥിക്ക് 1,000 വോട്ട് ലഭിക്കുന്നത് അതൊരു വലിയ അതൊരു സ്വാഭാവികമാണ്. അത് എത്ര വലിയ ഇതായി ഉയർത്തി കാണിക്കുന്നത് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 9,000 വോട്ടില് ഉള്ള ഒരു ഇലക്ട്രിക് പോളിൽ തോറ്റ സ്ഥാനാർത്ഥി 1,000 വോട്ട് പിടിക്കുന്നത് അതൊരു വലിയ കാര്യമായി ഞങ്ങളാരും കാണുന്നില്ല. പക്ഷേ അല്ല, അത് ശശി തരൂര് ഉയർത്തിയ കാര്യങ്ങൾ എന്നൊരു കാര്യം ഇല്ലല്ലോ പാർട്ടിയുടെ മുന്നിൽ. പാർട്ടിക്ക് ഉള്ള കാര്യം പാർട്ടിക്കാരുടെ പാർട്ടി നേരിടുന്ന വെല്ലുവിളികൾ എന്താണ്, പാർട്ടിക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണെന്ന് പാർട്ടിക്ക് നന്നായിട്ടറിയാം, പാർട്ടി നേതൃത്വത്തിനറിയാം. അതിനുവേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് നടന്നു, മല്ലികാർജ്ജുന ഖാർഗെ മൃഗീയ ഭൂരിപക്ഷത്തോട് ജയിച്ചു, അദ്ദേഹം പ്രസിഡന്റായി വന്നതിന് ശേഷം ഇനി ഒരുപാട് മാറ്റങ്ങൾ പാർട്ടിക്കകത്ത് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ തെരഞ്ഞെടുക്കണം, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ മാറ്റങ്ങൾ വരുത്തണം, അതുപോലെ തന്നെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ഇന്നത്തെ കാലത്ത് അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തണം. അതൊക്കെ വർക്കിംഗ് കമ്മിറ്റി, പുതിയതായി വരുന്ന പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. ആ വർക്കിംഗ് കമ്മിറ്റിയുടെ മുന്നിലാണ് ഈ കാര്യം പാർട്ടിയിൽ വരുത്തേണ്ട ഗുണപരമായ മാറ്റങ്ങളെ സംബന്ധിച്ച് ചർച്ച വരുന്നത്. അത് മിക്സ് ചെയ്താണ്, എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ടുകൾ മിക്സ് ചെയ്താണ് എണ്ണിയിട്ടുള്ളത്. അപ്പോൾ ഏത് സംസ്ഥാനത്തിനാണ് ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയതെന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ കൗണ്ടിംഗ് ആയിരുന്ന നില എനിക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരു സംസ്ഥാനത്തും ശശി തരൂരിന് ഒരു ഏകപക്ഷീയമായ വോട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് പല സംസ്ഥാനത്തു നിന്നും 99% വോട്ട് ലഭിച്ചതായി ആ വോട്ട് ആ കൗണ്ടിങ്ങില് മിക്സ് ചെയ്താണ് എണ്ണിയെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. കാരണം 100 ബാലറ്റ് എടുക്കുമ്പോൾ 4-5 വോട്ട് മാത്രമാണ് തരൂരിന് ലഭിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എല്ലാ സംസ്ഥാനങ്ങളിലും ഖാർഗെയ്ക്ക് വലിയ മെജോറിറ്റി കിട്ടിയിട്ടുണ്ട്. പക്ഷേ തരൂരിന് ഒറ്റപ്പെട്ട വോട്ടുകൾ വന്നതാണ് ഈ 1,000-ന് അടുത്തുള്ള വോട്ട് വന്നത്. അത് ഒറ്റപ്പെട്ട വോട്ട്, ഒരു ബൾക്കായിട്ടുള്ള വോട്ട് ഒരു സംസ്ഥാനത്തുനിന്നും തരൂരിന് ലഭിച്ചിട്ടില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും എന്റെ ഈ ചോദ്യം വേറെ വല്ലതും